ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ് ലെഗ് മൾട്ടിപ്ലയേഴ്സ് മൾട്ടിപ്ലേഴ്സ് ഈ ലെഗ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു മെത്തേഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ മെത്തേഡ് ദ മെത്തേഡ് ഓഫ് ലെഗ് മൾട്ടിപ്ലയേഴ്സ് മൾട്ടിപ്ലേഴ്സ് എന്നറിയപ്പെടും അപ്പോൾ ഇതിൽ നമ്മൾ വൺ വേ ടു അറ്റാക് പ്രോബ്ലംസ് ഓഫ് ദിസ് ടൈപ്പ്സ് ഈസ് ടു സോൾവ് ദ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ഫോർ വൺ ഓഫ് ദ വേരിയബിൾസ് ഇൻ ടൈംസ് ഓഫ് ദി അതേഴ്സ് ആൻഡ് സബ്സ്റ്റ്യൂട്ട് ദ റിസൾട്ട് ഇൻ ടു എഫ് ദിസ് പ്രൊഡ്യൂസ് എ ഫംഗ്ഷൻ ഓഫ് വൺ ആർ ടു വേരിയബിൾസ് ദാറ്റ് ഇൻകോപറേറ്റ്സ് ദ കൺസ്ട്രൈൻറ്റ് ആൻഡ് ക്യാൻ ബി മാക്സിമൈസ്ഡ് അവർ മിനിമൈസ്ഡ് ബൈ അപ്ലയിങ് സ്റ്റാൻഡേർഡ് മെതഡ്സ് അപ്പോൾ സാധാരണ നമ്മൾ ഈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൺസ്ട്രെയിൻഡ് അതായത് ഒരു ഫംഗ്ഷൻ എഫിൻ്റെ മാക്സിമം ഓർ മിനിമം കണ്ടുപിടിക്കുക സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻഡ് എന്നാണ് പറയുന്നത് അതായത് ഈ ആ കൺ കൺസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ ആ കർവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഫംഗ്ഷൻ്റെ മാക്സിമം ഓർ മിനിമം കണ്ടുപിടിക്കുക അതാണ് അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു മെത്തേഡ് ഈ കൺസ്ട്രെയിൻറ്റിനകത്തൊന്നും നമ്മൾ എക്സാം അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം വൈലുള്ള ഒക്കെ ആയിരിക്കും തരിക സാധാരണ അല്ലെങ്കിൽ സെവറൽ വേരിയബിൾസിൻ്റെ ഇത് തരുന്നു അതിൽ നിന്ന് നമ്മൾ ഒരു വേരിയബിളിനെ മറ്റ് വേരിയബിൾസിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഈ റെപ്രസെൻറ്റേഷൻ കെടുത്തിട്ട് ഫംഗ്ഷനാക്കിയിട്ട് കൊടുക്കുന്നു എന്നിട്ട് സാധാരണ നമുക്ക് അറിയാവുന്ന മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്നു ഓക്കെ ഇനി മറ്റൊരു മെത്തേഡ് നോക്കാം വൺ സച്ച് മെത്തേഡ് കോൾ ദ മെത്തേഡ് ഓഫ് ലെഗ്റാഞ്ചി മെതേഡ് അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മെത്തേഡ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും സാറ്റിസ്ഫൈ അതായത് എല്ലായ്പ്പോഴും പോസിബിൾ ആവണമെന്നില്ല ചിലപ്പോൾ ടഫായിരിക്കും ചെയ്യാൻ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ലെഗ് മൾട്ടിപ്ലയർ ഉപയോഗിക്കാം അപ്പോൾ ഇത് നോക്കിക്കേ എന്താണ് ഈ കൺസ്ട്രെയിൻഡും മാക്സിമോർ മിനിമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നമുക്ക് നോക്കാം ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഒയുടെ പല വാല്യൂസ് കൊടുത്തിരിക്കുന്നത് എഫ് എഫ് ഓഫ് എക്സ് വീസ് ഈക്വൽ ടു ഒരു കോൺസെൻറ്റ് ആ കോ അതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം സബ്ജക്ട് ടു ദ കൺസ്റ്റൻറ്റ് ജി ഒഫ് എക്സ് എ സീക്വൽ സീറോ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആക്ച്വലി അവിടെ കണ്ടോ ഈ എഫ് ഓഫ് എക്സ് വേ ഇസ് ഈക്വൽ ടു പല പല കോൺസ്റ്റൻസ് മാറ്റി മാറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീടെ ആ സി ഇങ്ങനെ പല പല ബാലൻസ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിരിക്കുക അപ്പം അത് അഞ്ഞൂറാകുമ്പോൾ നാനൂറാകുമ്പോൾ മുന്നൂറാകുമ്പോൾ ഉള്ളതെല്ലാം കണ്ടു എല്ലാ എഫിൻ്റെ പല പല കർവുകളാണ് അതിൽ ജി എന്ന് പറയുന്ന കറവ് വരച്ചിരിക്കുന്നത് അതായത് ഈ എഫും ജിയും കൂട്ടിമുട്ടുന്ന പോയിൻറ്റിൽ എഫിൻ്റെ വാല്യൂ ഏതാണോ മാക്സിമം അതാണ് അതിൻ്റെ മാക്സിമം ഏതാണോ മിനിമം അതാണ് മിനിമം ഓക്കെ മിനിമം മാക്സിമം കണ്ടുപിടിച്ചിരിക്കുന്നുണ്ടല്ലേ ഓക്കെ അപ്പോൾ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് കൂട്ടിമുട്ടുന്നു കൂട്ടിമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എഫിൻ്റെ മാക്സിമം കണ്ടുപിടിക്കുന്നു അല്ല ജി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമ്മൾ എഫിൻ്റെ മിനിമം കണ്ടുപിടിക്കുന്നു ഓക്കെ അപ്പോൾ ഈ നമുക്കറിയാം ഡെൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആണെന്നറിയാം അപ്പം നമ്മൾ ഈ ഡെൽ ഡെൽ എഫ് അറ്റ് എക്സ് നോട്ട് വൈനോട്ട് എന്ന് പറയുന്നൊരു പോയിൻ്റിലാണെന്ന് വിചാരിക്കും ഇത് കൂട്ടിമുട്ടുക അപ്പോൾ ഡെൽ എഫ് എന്ന് പറയുന്നത് അറ്റ് എക്സ് നോട്ട് വൈനോട്ട് കണ്ടുപിടിച്ചാൽ അത് നോർമൽ ടു എഫ് ഫംഗ്ഷൻ്റെ കർവ് ആയിരിക്കും ഡെൽ ജി എന്ന് പറയുന്നത് നോർമൽ ടു ആ ജിയുടെ കർവ് ആയിരിക്കും അപ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടുകയാണെങ്കിൽ ഈ രണ്ട് നോർമലും ഒറ്റ പോയിൻറ്റിൽ കൂടെ കടന്നു പോകുന്നു ഒരേ ഡയറക്ഷനായിരിക്കും അപ്പോൾ ഇത് രണ്ടും പാരലായിരിക്കില്ലേ തീർച്ചയായും ആയിരിക്കും അപ്പം ഒന്നൊന്നിൻ്റെ സ്കെയിലർ മൾട്ടിപ്ലൈ ആയിരിക്കും ഡെല ഫിസിൻ്റെ ലാംഡേൻറ്റോ ഡെൽജി എന്ന് നമുക്ക് എഴുതാൻ കഴിയും ഈ ലാംഡേനയാണ് നമ്മൾ ഈ ലെഗ്രാൻ മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻ്റുകൾ നമ്മൾ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് ഫംഗ്ഷൻ വാല്യൂസ് ഫംഗ്ഷനകത്തിൽ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് അതിൽ മാക്സിമം നോക്കും മിനിമം നോക്കും അങ്ങനെയാണ് മാക്സിമം മിനിമം കണ്ടുപിടിക്കുക അപ്പോൾ തീറം Uh, constraint Extreme Principle for two variables and one constraint. Let f and g be functions of two variables with continuous first order pa first partial derivatives on some open set containing the constant curve g of x v equal to 0 and assume that uh, del g not equal to 0 at any point on this curve. If f is a constraint, relative extreme, then this extreme occurs at a point x0 y0 on the constraint curve at which the gradient vector. ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈനോട്ട് ആൻഡ് ഡെൽ ജിയോ ഓഫ് എക്സ് നോട്ട് വൈനോട്ട് ആർ പാലർ ദാറ്റ് ഈസ് ദേസ് സം നമ്പർ ലാംഡാസ് ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈനോട്ട് ഈകോട്ടു ലാംഡാ ആൻഡ് ടു ഡെൽ ജി ഓഫ് എക്സ് നോട്ട് വൈനോട്ട് അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എഫ് എം ജിയും ഫംഗ്ഷൻസ് ടു വേരിയബിൾസ് ആണ് അതിന് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷൽ ഡെറിവേറ്റീവ്സ് ഉണ്ട് ഓൺ സം ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ദി കൺസ്ട്രെയിൻറ്റ് കർ ജിയോ ഓഫ് എക്സ് ഈകോട്ട് സീറോ ഡെൽജി നോട്ട് ഇക്കുള്ള സീറോ അറ്റ് എനി പോയിന്റ് ഓൺ ദിസ് കർ ഫിഫ് എഫ് ഹാസ് എ കൺസൈൻ്റ് റിലേറ്റീവ് എക്സ്ട്രീം ദെൻ ദിസ് എക്സ്ട്രീം ഒക്കോസെറ്റ് എ പോയിൻറ്റ് ഓൺ ദി കാർ അറ്റ് വിച്ച് ദ ഗ്രേഡിയൻറ്റ് ഡെൽ എഫാൻ ഡെൽജി ആർ പാർ നേരത്തെ പറഞ്ഞ അതേ കാര്യം അതൊരു തീറമായിട്ട് കൊടുത്തിരിക്കുന്നു ഓക്കെ എക്സാമ്പിൾ നമുക്ക് നോക്കാം അറ്റ് വാട്ട് പോയിന്റ് ഓൺ ഓർ പോയിന്റ്സ് ഓൺ ദ കാർ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറികൾ വൺ ഡോ ഫിക്സ് വേ ഈക്വൽ ടു എക്സ് ഇൻ ടു വൈ ഹൗ ഐ ആൻഡ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് വാട്ട് ഈസ് മാക് ദാറ്റ് മാക്സിമം ദ സർക്കിൾ എക്സ്ക്വയർ പ്ലസ് വൈസ്ക്വയറികൾ ടു വൺ ഈസ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് എക്സ്ക്വയർ പ്ലസ് വൈസ്ക്വയറികൾ ടു വൺ എന്ന് പറയുന്നൊരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് ആണെന്ന് നമുക്കറിയാം ഓക്കെ എഫ്ആ എക്സ് ഈക്വൽ ടു എക്സിൻ്റെ വൈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ സോ ഇറ്റ് ഫോളോസ് ഫ്രം എക്സ്ട്രീം വാല്യൂ തീയറാം ദാറ്റ് എഫ് ഹാസ് ആൻഡ് അബ്സലൂട്ട് മാക്സിമം ആൻഡ് അബ്സലൂട്ട് മിനിമം ഓൺ ദ സർക്കിൾ ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടറി സെറ്റിൽ അതിൻ്റെ അബ്സലൂട്ട് മാക്സിമം അബ്സലൂട്ട് മിനിമം ഒരു ഫംഗ്ഷന് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമെന്ന് നമ്മൾ എക്സ്ട്രീം വാല്യൂ തിയറത്തിൽ പഠിച്ചിരുന്നു ടു ഫൈൻഡ് ദിസ് എക്സ്ട്രീമാ വിൽ യൂസ് ലെഗ്രാഞ്ചി മൾട്ടിപ്ലൈസ് ടു ഫൈൻഡ്

അപ്പോൾ ഇത് എഴുതി വെക്കണം കേട്ടോ അപ്പം നമുക്ക് ഈ ഈ സെൻറ്റൻസ് ആയിരിക്കത്തില്ല ക്വസ്റ്റിനിൽ തരുന്നത് പക്ഷേ നമ്മൾ ഏത് ഫംഗ്ഷനെയാണ് മാക്സിമൈസ് ചെയ്യേണ്ടതെന്ന് അറിയണം ആ കൺസ്ട്രെയിൻ്റ് ചെയ്താണെന്ന് അറിയണം വി വാണ്ട് ടു മാക്സിമൈസ് എഫ് ഓഫ് എക്സ് വൈ സിക്കോ എക്സിൻ ടു വൈ സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെൻറ്റ് ജി ഓഫ് എക്സ് വൈ സിക്കോ ടു എക് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൺ കോ ടു സി ഫസ്റ്റ് വി വിൽ ലുക്ക് ഫോർ കൺസ്ട്രെയിൻറ്റ് റിലേറ്റീവ് എക്സ്ട്രീമോ ഫോർ ദിസ് പർപ്പസ് വി വിൽ നീഡ് ദി ഗ്രേഡിയൻസ് അപ്പം നേരത്തെ പറഞ്ഞ മതി അപ്ലൈ ചെയ്യാൻ പോകണം ഡെൽ എഫും ഡെൽജിയും നമ്മളത് കണ്ടുപിടിച്ചു അറിയാമല്ലോ ഡോ എഫ് ഐ ഡോ എക്സ് എൻ ടു വൈ പ്ലസ് ഡോ എഫ് ഐ ഡോ വൈ ഇൻ ജെ അങ്ങനെയാണ് കണ്ടുപിടിക്കുക ഫ്രം ദ ഫോർമുല ഫോർ ഡെൽ ജി ബി സി ദെൽ ജി സീകർട്ട് സീറോ ആകാൻ പാടില്ലെന്ന് നമ്മളിപ്പം പഠിച്ച തീരത്തി പറയുന്നുണ്ട് അത് ഡെൽജി സീറോ ആവുന്ന എപ്പോഴാണ് എക്സ് സീറോ ആവുമ്പോഴും വൈ സീറോ ആവുമ്പോഴും അപ്പോൾ എക്സും വൈ സീറോ ആവുന്ന പോയിൻറ്റ് എടുക്കത്തില്ല സോ ഡെൽജി നോട്ടിക്കൽ സീറോ ആയിട്ട് പോയിന്റ് ദി സർക്കിൾ അപ്പോൾ ഈ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ട് വൺ എന്ന് പറയുന്ന സർക്കിൾ ഒരിക്കലും സീറോ സീറോ എന്ന് പറയുന്ന പോയിൻ്റ് ഇല്ല കാരണം ഇത് ഈ സർക്കിൾ സെൻറ്റർ ഒറിജിനും വൺ റേഡേഴ്സും വരുന്ന സർക്കിളാണ് ഇത് ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകുന്നതല്ലല്ലോ അപ്പോൾ ഈ സർക്കിളിൽ ഡെൽജി എന്തല്ല സീറോ അല്ല അതാസ് സറ്റ് എ കൺസേൺ റിലേറ്റീവ് എക്സ്ട്രീമേ ബി മസാൾ ഡെൽ എ വിസ് ഈക്വൽ ടു നാം ഡൈൻ ടു ഡെൽജി അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു കമ്പയർ ചെയ്ത് എഴുതുന്നു ഐയുടെ കോർഡിനേറ്റും ജെയുടെ കോർഡിനേറ്റും അപ്പോൾ എക്സും വൈയും സീറോ ആയാൽ ഈ പറഞ്ഞ ഇക്വേഷൻസ് രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്യും പക്ഷേ അത് സീറോ അത് നമ്മൾ എടുക്കുന്നില്ലല്ലോ കാരണം അത് സർക്കിളല്ലുള്ളതല്ല അപ്പോൾ വി ക്യാൻ അസീവ് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ നോൺ സീറോ ആൻഡ് വി റൈറ്റ് ദ ഇക്വേഷൻസ് ആസ് ലാംഡ ലാബ്ഡൈസ് ഈക്വൽ ടു വൈ ബൈ ടു എക്സും ഈക്വൽ ടു എക്സ് ബൈ ടു വൈ നമ്മൾ എഴുതുന്നു ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു എന്നിട്ട് ടുവും ടുവും ക്യാൻസൽ ചെയ്യുന്നു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടി Substitute this in 5. equation 5: 5 mm -hmm. 2x square minus 1 equal to 0, from which we obtain x is equal to plus or minus 1 by root 2. Each of these values, when substituted in equation 6, produces y values of y is equal to plus or minus 1 by root 2. Thus, constraint related extrema occur at ദ പോയിൻസ് വൺ ബൈ റോ ടു വൺ ബൈ റോ ടു വൺ ബൈ റോ ടു മൈനസ് വൺ ബൈ റോ ടു മൈനസ് വൺ ബൈ റോ ടു വൺ ബൈ റോ ടു ആൻഡ് മൈനസ് വൺ ബൈ റോ ടു മൈനസ് വൺ ബൈ റോ ടു അപ്പോൾ ഈ ഇതാണ് നമ്മുടെ എക്സും വൈയും നോൺ സീറോ ആണെന്ന് അസ്യൂം ചെയ്തു അസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ലാ ഈ വൈ ബൈ ടു എക്സ് ഡിവൈഡഡ് ബൈ ടു എക്സ് എഴുതാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ ടു ബൈ എഴുതാൻ കഴിയുന്നത് വൈ സീറോ ആണെങ്കിൽ അല്ലെങ്കിൽ എക്സ് സീറോ ആണെങ്കിൽ നമുക്ക് ഡിവൈഡഡ് ബൈ സീറോ വരുന്നത് നമുക്ക് എടു എടുക്കാൻ കഴിയില്ല നോട്ട് ഡിഫൈൻഡ് ആണല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുന്നത് എന്നിട്ട് നമ്മളത് ഇക്വേറ്റ് ചെയ്തു ഇറ്റ് ഇക്വേറ്റ് ചെയ്തിട്ട് ടു എക് സ്ക്വയർ മനസ്സ് വൺക്കൊരു സീറോ എന്ന് കിട്ടി എക്സിൻ്റെ വാല്യൂസ് കിട്ടി അതിൽ നിന്ന് വൈയിൻ്റെ വാല്യൂസ് കിട്ടി അപ്പോൾ എക്സിനും രണ്ട് വാല്യൂസ് ഉണ്ട് വൈനും രണ്ട് വാല്യൂസ് ഉണ്ട് ഇത് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ രീതിയിലും പെയർ ചെയ്തെടുത്തു പെയർ ചെയ്തെടുത്തപ്പോൾ നാല് പോയിന്റ് കിട്ടി ഈ നാല് പോയിൻ്റ് നമ്മൾ എക്സിൻ്റെ വൈക്കകത്ത് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കുറേ വാല്യൂസ് കിട്ടി ഫംഗ്ഷന് അപ്സലൂട്ട് മാക്സിമം വൺ ബൈ ടു ആണോ രണ്ട് പോയിന്റിൽ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ മനസ്സിലാവും പിന്നെ മിനിമം ഉണ്ട് മൈനസ് വൺ ബൈ ടു അതും രണ്ട് പോയിന്റിൽ അറ്റൈൻ ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം യൂസ് ദ മെത്തേഡ് ഓഫ് ലെഗ്റാൻജി മൾട്ടിപ്ലൈസ് ടു ഫൈൻ ദ ഡയമെൻഷൻസ് ഓഫ് എ റെക്റ്റാങ്കിൾ വിത്ത് പെരിമീറ്റർ പി ആൻഡ് മാക്സിമം ഏരിയ അപ്പം ഏരിയനെ മാക്സിമം മാക്സിമൈസ് ചെയ്യണം അല്ലേ പെരിമീറ്റർ പി ആകാനും പാടുള്ളൂ അതാണ് അതിൻ്റെ കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് ലെറ്റ് എക്സിക്യൂട്ടീവ് ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ വൈ വിത്ത് എന്ന് പറയുന്ന ഏരിയ വി വാൻ ടു മാക്സിമൈസ് ക്യാപിറ്റലൈജിക്കൽ എക്സിൻറ്റു വൈ അപ്പം ഈ ഫംഗ്ഷനൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് എടുക്കണം എക്സ് ഇൻഡു വൈ ഓൺ ദി ലൈൻ സെഗ്മെൻറ്റ് ടു എക്സ് പ്ലസ് ടു വൈ ഈസ് ഈക്വൽ ടു പി ഓക്കെ അപ്പോൾ ആ ഒരു കൺസ്ട്രെയിൻറ് അവിടെ ഉണ്ടാവും അത് നമ്മൾ ഇതേപോലെ എക്വേഷൻ ഫോമിൽ കൊണ്ടുവരണം കാരണം നമുക്കറിയാം നീളം വീതി കൂട്ടിയിട്ട് രണ്ടു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പെരിമീറ്റർ കിട്ടുന്നത് അതാണ് എഴുതിയിരിക്കുന്നത് ടു എക്സ് പ്ലസ് ടു വൈ സിഗ്ലി പി സീറോ പ്ലസാൻകളോ എക്സ് കോമ വൈ എക്സും വൈയും ലെങ്ത്തും വീഴ്ത്തുകയാണ് അതെന്ന് പറയുന്നത് എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും ദ കറസ് ദാറ്റ് കറസ്പോൺസ് ടു ദി പെരിമീറ്റർ കൺസ്ട്രെയിൻറ്റ് ദിസ് സെഗ്മെൻറ്റ് ഈസ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് ആൻഡ് സിൻസ് എഫ് ഓഫ് എക്സ് എ സിഗൽ എക്സിൻ ടു വൈ ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫോളോസ് ഫ്രം ദി എക്സ്ട്രീം വാല്യൂ തിയറം ദാറ്റ് എഫ് ഹസ് ആൻഡ് അബ്സര്യൂട്ട് മാക്സിമം ഓൺ ദിസ് സെഗ്മെൻറ്റ് ഈ പെരിമീറ്റർ എന്ന് പറയുന്നത് അതായത് പെരിമീറ്റർ ദസ് ഈ സെഗ്മെൻറ്റ് ഈ നമ്മൾ ഈ വരച്ചിരിക്കുന്ന സെഗ്മെൻറ്റ് ഒരു ക്ലോസ് ആൻഡ് ബൗണ്ടറി സെറ്റ് ആണല്ലോ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സേജ് ഒരു എക്സിൻറ്റു വൈ എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണല്ലോ അപ്പോൾ എക്സ്ട്രീം വാല്യൂ തെയർ അനുസരിച്ച് ഇവിടെ ഒരു മാക്സിമം മിനിമം അറ്റൻഡ് ചെയ്യും ദി സബ്സിറ്റ്യൂട്ട് മാക്സിമം മസ്റ്റ് ഓൾസോ ബി കൺസ്ട്രെയിൻഡ് റിലേറ്റീവ് മാക്സിമം സിൻസെഫീസ് സീറോ അറ്റ് ദി എൻ ബോയിൻസ് ഓഫ് ദി സെഗ്മെൻറ്റ് ആൻഡ് പോസിറ്റീവ് എൽസ്വെയർ ഓൺ ദിസ് സെഗ്മെൻറ്റ് ജിയോഫ് എക്സ് ഇസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ടു വൈ ബി ദെൻ വി ഹാവ് ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ എഫ് എന്ന് പറയുന്നത് വൈ ഇൻ ടു വൈ പ്ലസ് എക്സിൻ ടു വൈ ഡെൽജി എന്ന് പറയുന്നത് ടു വൈ പ്ലസ് ടു ജെ അത് രണ്ടും കണ്ടുപിടിക്കുന്നു ഡെൽ ജി എന്ന് പറയുന്നത് ഒരിക്കലും നോൺ സീറോ അല്ലല്ലോ അപ്പോൾ ഈ എന്തല്ല നമ്മുടെ സെഗ്മെൻ്റ് നോൺ സീറോ ആണ് സോറി ആ സീറോ അല്ല സെഗ്മെൻ്റേൽ സീറോ അല്ല ഓക്കെ ഡെൽഫ് ഫിസിക്വർ ടു ഡാമതിൻ്റെ ഡെൽ ജി കൊടുത്തു കമ്പയർ ചെയ്ത് എഴുതുന്നു ഓക്കെ വൈ എക്സും സെയിം ആണെന്ന് കിട്ടി എക്സിക്കു വൈ ഇത് ഷോസ് അതായത് റെക്റ്റാംഗ്ലേസ് ആക്ച്വലി സ്ക്വയർ എക്സി സിക്വ ടു പി ബൈ ഫോർ ഇപ്പോൾ നമുക്ക് ടു എക്സ് പ്ലസ് ടു വൈ അതിനകത്ത് ഇക്വേഷൻ സെവൻ ആദ്യം ടു എക്സ് പ്ലസ് ടു എക്സി സി കൊല്ലിൽ പി എന്ന് കൊടുക്കും അപ്പോൾ എക്സി സി കൊല്ലിൽ പി ബൈ ഫോർ എന്ന് കിട്ടും വൈ ഒന്ന് തന്നെയാണ് പി ബൈ ഫോർ അപ്പോൾ ഒരു റെക്റ്റാങ്കിളിന് മാക്സിമം പെരിമീറ്റർ പിഇ വെച്ചിട്ട് അതിന് മാക്സിമം ഏരിയ കിട്ടാനായിട്ട് അതിനെ ഒരു സ്ക്വയർ ആക്കിയാൽ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ